അത് അത് യഥാർത്ഥത്തില് ഒരു തെറ്റായ കാര്യമായി ഞാൻ കാണുന്നില്ല. ചെത്തുകാരൻ്റെ മകനാണ് ഞാൻ എന്നത് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ചെത്തുകാരനായിരുന്നു. അദ്ദേഹം ഏകദേശം ആരോഗ്യമുള്ളിടത്തോളം വരെ ചെത്തുകാരനായി തന്നെ ജീവിച്ചിരുന്നു. പിന്നെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിനും ചെത്തു തൊഴിൽ അറിയായിരുന്നു, പക്ഷെ അദ്ദേഹം പിന്നീട് ബേക്കറി ജോലിയിലേക്കാണ് മാറിയത്. അതായിരുന്നു എൻ്റെ കുടുംബ പശ്ചാത്തലം. അപ്പോൾ അത് അഭിമാനമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. യഥാർത്ഥത്തിലൊരു കർഷക കുടുംബമാണ്. ഈ ചെത്തു തൊഴിലാളിയുടെ മകനായി എന്നത് ഏതെങ്കിലും തരത്തിലൊരു അവമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ സുധാകരൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കാൻ വന്ന കാലം തൊട്ട് എനിക്കറിയാവുന്നതാണ്, എന്നെ അദ്ദേഹത്തിനും അറിയാം. അപ്പം അതിൻ്റെ ഭാഗമായി ഈ ചെത്തുകാരൻ്റെ മകൻ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിച്ചതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതൊരു ആക്ഷേപമായിട്ട് എങ്ങനെയാണ് വരിക? ഞാൻ ചെത്തുകാരൻ്റെ മകൻ തന്നെയാണല്ലോ, അതിൽ അഭിമാനം കൊള്ളുന്ന ആളുമാണല്ലോ. മറ്റേതെങ്കിലും ഒരു ദുർവൃത്തിയിലേർപ്പെട്ട ഒരാളുടെ മകനാണെന്ന് പറഞ്ഞാൽ അതിന് മകൻ ഉത്തരവാദിത്വം ഇല്ലെങ്കിലും അത് നമുക്കൊരു ജാള്യതയായിട്ട് വരും. അങ്ങനെ ഇതിലൊരു ജാള്യതയുടെ പ്രശ്നമില്ലല്ലോ. ഇത് തീർച്ചയായും അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്, ഒരു തൊഴിലെടുത്ത് ജീവിച്ച ഒരു പിതാവിൻ്റെ മകനാണ് എന്നത്. അതിലൊരു തരത്തിലുള്ള അപമാനമോ ജാള്യതയോ എനിക്ക് തോന്നുന്നില്ല. അത് പറഞ്ഞത് എന്തുദ്ദേശത്തിലാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ ഷാനിമോൾ ഉസ്മാനാണ് ആകെ പ്രശ്നങ്ങളാക്കിയത് എന്ന് സുധാകരൻ തന്നെ പറഞ്ഞതായിട്ട് കാണുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പ്രതികരിക്കാനിടയായത്? രമേശ് ചെന്നിത്തലക്ക് ആദ്യം അതിനെ തള്ളിപ്പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണെന്നുള്ളത്. ഞാൻ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വ്യക്തമാക്കിയത്. ചെത്തുകാരൻ്റെ മകനായതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപമാനബോധവും എനിക്കില്ല, അത് തികഞ്ഞ അഭിമാനത്തോടെ തന്നെ ഞാൻ കാണുകയാണ്. അതാണ് ഞാൻ വ്യക്തമാക്കിയത്. മറ്റൊരു കാര്യം,